ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കിറ്റീസ് കിച്ചൺ. എല്ലാവർക്കും കിറ്റീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. കപ്പയും എള്ളും അതേപോലെ ഇറച്ചിയൊക്കെ ആയിട്ടുള്ള പോത്തോ ബീഫ് എന്താ വെച്ചാലും. അപ്പം നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്, ഒരു വ്ളോഗ് ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണാം. പോളക്കൊമ്പാണ് ഇത്. ചുരുങ്ങിയത് നമ്മളെ വീടിനെക്കാട്ടിയിലും നല്ല പൊന്തിട്ടാണ് വന്നത്. നല്ല നല്ല മരം പൊതിച്ചത് മുകളിലേക്ക് വന്നിച്ചിടുക. കൊറേ പോളുണ്ട്. ആരാ പറഞ്ഞ പോളല്ലാന്ന്? നല്ല മണ്ണുള്ള സാധനം. ഇത് നമ്മള് മാന്തി വെക്കാൻ പോവാണ്. പൂളൊക്കെ തിരക്കിടുന്നില്ല, ചെറുതാന്നേ ഉള്ളു, കുറച്ച് തോന്നുന്നുണ്ട്. നീളത്തിൽ നോക്കി എന്തോ. നമ്മളെ വീട്ടിലുണ്ടായ പൂള രണ്ട് മരത്തിലായിട്ടുണ്ടായതാണ്. ചെറുത് ചെറുതൊക്കെ ഉണ്ടെങ്കിലും സംഭവം വലുതുണ്ട്. ഒരു 10 കിലോന്റെ മുകളിൽ ചുരുങ്ങിയത് എന്തായാലും ഉണ്ടാവും. നല്ല നാടൻ പൊടിയുള്ള പൂളാണ്. ചിലതൊക്കെ നല്ല ഇളയതാണ്, നല്ല രസമുണ്ട് തിന്നാൻ, പച്ചരിക്ക് തിന്നാൻ. അപ്പം നമ്മുടെ പൂളൻ്റെ കൊത്തലും മാന്തലും ചിന്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മൊത്തമുള്ള പൂളിൽ നിന്ന് നാലിലൊരു ഭാഗം മാത്രമേ ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടായതല്ല, അപ്പോൾ കുറച്ച് അടുത്തുള്ള കസിൻസിനെയൊക്കെ കൊടുത്തേക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പം നമ്മൾ കുറച്ച് പൂള, അതായത് നാലിലൊരു ഭാഗം പൂളെടുത്തിട്ട് നമ്മൾ ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കഴുകണം. അപ്പം അത് അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ വലിയ പീസുകളാക്കിയിട്ടാണല്ലോ ഇടേണ്ടത് തൊലി കളഞ്ഞിട്ട്, എന്നിട്ടാണ് കൊത്തിയിടുക. അപ്പം നമ്മൾ ആ പരിപാടിയിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒരു ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട്, അതായത് ഞങ്ങൾ തന്നെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ആ ഒരു സാധനത്തിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. ഒരു ഒരു പ്രത്യേക ഒരു അതൃപ്തിയായിരിക്കും. ഒരു നമുക്ക് ടേസ്റ്റിനെക്കാട്ടിയും കൂടുതൽ നമ്മളെ വീട്ടിലുണ്ടായെന്നുള്ള എന്തോ ഒരു അഭിമാനമോ എന്തൊക്കെയോ അല്ലേ, സത്യം പറഞ്ഞാൽ. അപ്പം നമ്മുടെ കപ്പ ഇവിടെ ഏകദേശം എല്ലും മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ട്. അപ്പം നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് പോകുകയാണ്. കുറച്ച് തോനെയുള്ളത് കാരണം നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കപ്പയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട്, പക്ഷെ ഞാൻ ഇത് ഒന്നായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് പോയി, പക്ഷെ അത് കഴുകാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് കഴുകിയത് കേട്ടോ. ഒരു ലോഡുണ്ട്, അതായത് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നെയ്ച്ചോർ വെക്കുന്ന, എന്താ പറയുക, 2 കിലോ നെയ്ച്ചോർ വെക്കുന്ന പാത്രത്തിൽ നിറയെ ആയിട്ടുണ്ട് സംഭവം. ഒരു ലോഡുണ്ട്, അതിന് അടുത്തുള്ളവർക്ക് എല്ലാവർക്കും കുറച്ച് ചീച്ച കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഒരു പൂള നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഇറച്ചി കഴിക്കാം. ഇറച്ചി ഇറച്ചി മാത്രമല്ല, ഇറച്ചിയും ചെറിയ ചെറിയ എല്ലുകളും പിന്നെ ഈ മജ്ജയുള്ള വലിയ വലിയ കാലുകളും നല്ല ടേസ്റ്റാണല്ലേ. ആ മജ്ജ, ആ പൂളേൻ്റെ അകത്തുള്ള മജ്ജ, എല്ലിൻ്റെ മജ്ജ ഇങ്ങനെ കുഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ ഈ ബീഫ് എല്ല് അടിയിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ എല്ല് അടിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ എല്ലുകളും ബീഫുകളൊക്കെ മുകളിലിട്ട് കൊടുക്കും. ഇത് സാധാരണ നമ്മൾ മസാല ഇടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കറി വെക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഇതിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായത് തക്കാളി. തക്കാളി കുറച്ച് അധികം വേണം, ഉള്ളി അത്ര വേണമെന്നില്ല, എന്നാലും വേണം. അതായത് ഞാനിവിടെ വലിയ 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 നല്ല വലുതാണ് തക്കാളി, അതുകൊണ്ട് 3 എണ്ണം, അല്ലെങ്കിൽ 4-5 എണ്ണമൊക്കെ എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരൊറ്റ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ.
പിന്നെ കുറച്ച് വെളുത്തുള്ളി അധികം ഇടണം. ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളി കുറച്ച് അധികം ഇടാം. പിന്നെ കറിവേപ്പിലിടാം. ഞാനിപ്പം പച്ചമുളക് എന്താ ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചമുളക് ഇടണം, കയ്യിൽ എന്താ എരിവാവും, അത് കാരണം ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇടാൻ വിചാരിച്ച്. അപ്പം അതിലേക്ക് നമുക്ക് എന്താ പറയുക, കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 4-5 സ്പൂണ്, അതായത് കുറച്ചധികം വേണം കേട്ടോ മല്ലിപ്പൊടി. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി മസാല ആയിരിക്കണം വേണ്ടത്. പിന്നെ മുളകും പൊടി, ഇതേപോലെ ഒരു 2-3 സ്പൂണ്, നല്ല വലുതാണെങ്കിൽ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ മതി. അത് പിന്നെ നമ്മൾ എടുക്കുന്നതിന് വളമനുസരിച്ചിട്ടാണ്, നമ്മൾ എത്ര പോളെടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗരം മസാല, ഗരം മസാല ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ഏകദേശം ആവശ്യം മനസ്സിലാവല്ലോ. അതേപോലെ ജീരകപ്പൊടി, ജീരകപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക, അതായത് കുറച്ചധികം ശകലം ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് അധികം, ഒരു ഉപ്പ് കല്ല് മുമ്പിൽ വെക്കുന്ന രീതിയിലാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ടോ എന്നൊക്കെ, ഈ എല്ലുള്ളത് കാരണം കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ കുഴക്കൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം അങ്ങനെ വേണമെന്നില്ല, കാരണം നമ്മുടെ ബീഫിനെല്ലാം വെള്ളം വരും. അപ്പോൾ ഞങ്ങൾ കപ്പ കുറച്ചധികം ഉള്ളത് കാരണം ഒരിത്തിരി വെള്ളം ആക്കിയിട്ടുണ്ട്, കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ കപ്പയിലേക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം. അപ്പം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെള്ളം കുഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് എന്താക്കാം, വേവിച്ചെടുക്കാം. സ്റ്റവിൽ ഞാൻ കുക്കറിൽ ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് മൂടിയിട്ടിട്ട്, ഞാൻ ഇവിടെ വിസിൽ എത്തിച്ചത് ഒരു 10 വിസിൽ വന്നിട്ടുണ്ട്. 10 വിസിലാകുമ്പോഴേക്കും ഇത് ഞങ്ങളത് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് പോലെ ആയിട്ട് വെന്തിട്ടുണ്ട്. അത് വേവുമ്പോഴേക്കും നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാം, വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കപ്പ അടുപ്പത്താണ് ചെയ്യുന്നത്, അടുപ്പിൽ വെച്ചിട്ട് കപ്പ അതാ ഒരു ചെമ്പട്ടിയിൽ, വലിയൊരു ചെമ്പട്ടിയിൽ ഇട്ടിട്ട് അത് ഞങ്ങൾ മറ്റേ വലിയ ഇതിലിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ലേ 2 കിലോൻ്റെ വലിയ ചെമ്പിലിട്ട സമയത്ത് അതിൽ വെള്ളം ഒഴിക്കുമ്പം പുറത്തേക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കുറച്ച് വലിയൊരു പാത്രം വെച്ചിട്ടാണ് പുഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട്, ഇത് നല്ല പൊടിയുള്ള പൂളാണ് അപ്പോൾ ഓവർ വേവേണ്ട ആവശ്യം ഇല്ല, ഒരു 2-3 തിളക്കി നമുക്ക് എടുക്കാം. അത് രണ്ടും റെഡിയാകുമ്പോഴേക്കും നമുക്കിവിടെ ചെറിയൊരു പണിയുണ്ട്. നമ്മളൊരു പാൻ ഇതേപോലെ വെച്ചിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് തേങ്ങ ഇല്ലേ, തേങ്ങ ചെറുത്, ഞാനിവിടെ ഒരു വലിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, വലിയൊരു മുറി തേങ്ങ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങേൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം എടുക്കാം കേട്ടോ, തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയുള്ളൂ, ഒട്ടും കുറയില്ല. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ ചോപ്പിച്ച് വറുത്തെടുക്കുക. അതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇത് വറുത്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഗോൾഡൻ കളറാവുന്ന വരെ ഇത് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങ കുറേയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, തണുക്കാൻ വെക്കണം. അതായത് നമുക്ക് ഇതിൻ്റെ പകുതി, അതായത് ഒരു മുറി തേങ്ങയോളം നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം ഇത് നമ്മൾക്ക് ഗ്രൈൻഡ് ചെയ്ത് മാറ്റിവെക്കാം. നന്നായിട്ട് അടിയണം കേട്ടോ, പട്ടുപോലെ അടിയണം, ക്രഷ് ചെയ്തെടുത്തല്ല വേണ്ടത്, പകുതി മാത്രം ഇതിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം, ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ കുക്കറിൽ വിസല് വന്ന് റെഡി ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അരെ വാ, ഏതാ സ്മെല്ല് മോളെ, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, ഇതാ ഇറച്ചിക്ക് നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട്. ഈ എല്ലിൻ്റെ നെയ്യാണ് മുകളിൽ റെഡ് കളറിൽ ഊറിക്കെടുക്കുന്നത്. അപ്പം നമ്മൾ എന്താ ഇത്, ഈ എല്ലുകൾ ആദ്യം ഒരു ഡവറയിലേക്ക് ആദ്യം മാറ്റി വെച്ചിട്ട് ഈ ബീഫും ഈ ചെറിയ ചെറിയ എല്ലുകളും ഈ പൂളൻ്റെ അകത്തേക്ക്, അപ്പോഴേക്കും പൂള വെന്തിട്ടുണ്ട് കേട്ടോ, ഈ പൂളൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം അതിലേക്ക് ഒഴിക്കണം, അതിൻ്റെ നീരും ബീഫും എല്ലാം അതിലേക്ക് ആവശ്യമാണ്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടയ്ക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഞങ്ങൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇല്ലേ, അല്ല ക്രഷ് ചെയ്തല്ല, അരച്ച് വെച്ച തേങ്ങ, ആ അരച്ച് വെച്ച തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ അരച്ച് വെച്ച ഈ വറുത്തരച്ച തേങ്ങ അടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ
നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇത് നമ്മളെ സാധാ കപ്പ ബിരിയാണി പോലെയല്ല, കപ്പക്കറി എന്ന് പറയും. നമ്മൾ കോഴിക്കോട്ടിൽ കപ്പക്കറി എന്ന് പറയും, ഓളക്കറി എന്നൊക്കെ പറയും. എന്നിട്ട് ഇതൊക്കെ പാടത്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇടത്തേക്ക് എത്തണ രീതിയിൽ ഇതൊരു ഒരു എന്താ പറയുക, ഡാർക്ക് ബ്രൗൺ കളറാവും. ഇതൊക്കെ പാടെ മിക്സ് ചെയ്ത് തന്നെയാൽ ഒരു രക്ഷയില്ല മറ്റേ കപ്പൻ്റെയും അതേപോലെ ബീഫിൻ്റെയും സ്മെല്ല്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മുകളിൽ ഊറിക്കെടുക്കുന്ന നെയ്യ്, അത് കുറച്ച് ഇലക്ക് ഒഴിച്ചെടുക്കുക, കാരണം നല്ല ടേസ്റ്റായിരിക്കും. ബീഫിൻ്റെ നെയ്യ് അതിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന നെയ്യാണ്. അപ്പം നല്ല സ്മെല്ലുണ്ട്, അത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ബാക്കി വെച്ച് ഈ തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ഇല ആഡ് ചെയ്ത്, ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് കാണിക്കുന്നതാണ്. അപ്പം ഈ തേങ്ങ വറുത്തതും കൂടി ഇലക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വറുത്ത തന്നെ ചിരകിയ തന്നെ വേണമെന്നില്ല, കുറച്ചുകൂടി തേങ്ങ കടിക്കണം എന്നാഗ്രഹം ഉള്ളവർക്കാണെങ്കിൽ കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ പൊരിക്കില്ല, തേങ്ങ പൊരിക്കില്ല, ചെറുത് ചെറുതാക്കിയിട്ട് അതേപോലെ പൊരിക്കുക. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. കുറച്ച് പച്ചക്കറി വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇത് വേവിക്കണമെന്നില്ല കേട്ടോ, ഇന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ല ശരിക്കും, കാരണം നമ്മൾ തേങ്ങ വറുത്തിട്ടതുകൊണ്ട് ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ അനിയന് എന്താണ് വായത്തോട്ടത്തിൽ പോയിട്ട് വായ വെട്ടാൻ പോകുന്നതാണ്. ഇലയിൽ എണ്ണ എല്ലാവർക്കും കൂടെ ഒരൊറ്റ ഇല വെട്ടിയിട്ട് എല്ലാവർക്കും കൂടെ അതിൽ തിന്നിടണം എന്നുള്ള ഒരാഗ്രഹം പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു ഇലയൊക്കെ വെട്ടാൻ പോയതാണ്. നമ്മുടെ പൂള ഈ കഴുകിയ പച്ച ഇലയിൽ ഇങ്ങനെ വിളമ്പുമ്പോൾ ഈ ആവി തട്ടിയിട്ട് ഈ ഇല ഇങ്ങനെ ഒരു നെരിയുന്ന സ്മെല്ല് അടിപൊളിയാണ്. അപ്പം ഇത് നമുക്ക് സബൂറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് എങ്ങനെയെങ്കിലും അകത്താക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ വലിയ ഇലയിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞങ്ങൾ വിളമ്പിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി തിന്നാൻ പോകും. അതിൻ്റെ മുകളിൽ കുറച്ച് എന്തിടണം, വെളിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിയുള്ളി അല്ലെങ്കിലും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ഈ സാധനം ഇവിടെ അടിപൊളി സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. ബേക്ക് തന്നെ വന്നിരുന്നു മജ്ജ മജ്ജ മജ്ജ. അപ്പോൾ ഗൈസ് നമ്മുടെ പൂളയെ എല്ലൊക്കെ ഒരു യുദ്ധക്കളം കഴിഞ്ഞ പോലെ ഉണ്ട്. നമ്മുടെ ബ്രദർ ദാ സ്റ്റിൽ ഊമ്പലിലാണ്, കഴിഞ്ഞിട്ടില്ല സംഭവം, മജ്ജയൊക്കെ തിന്ന തിരക്കിലാണ്. അപ്പം ഞാനും റിഷൊക്കെ ഒരു വിത്തയക്കണ്, എന്താ നമ്മളെ പ്ലേറ്റ് ഇവിടെ കാലിയക്കണ്, പിന്നെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്, ഇല്ലു അതും ഇതൊക്കെ ഇതാ കണ്ടോ. അതൊക്കെ കാക്ക ഇതാ ഇപ്പോഴും തിന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ഫിനിഷ് ആക്കിയിട്ടില്ല. ഇനി അടുത്തുള്ള ഗൈസ് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും